അസ്സലാമു അലൈക്കും. സബീനാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു കുറുക്ക് കാളനാണ്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കാളൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ചട്ടിയിലേക്ക് അരക്കപ്പ് ചേനയും അരക്കപ്പ് വാഴയ്ക്കയും നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പിൽ വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും തീ കുറച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ വേകുന്ന സമയത്ത് നമുക്കിത് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. 2 കപ്പ് നല്ല പുളിയുള്ള കട്ടിത്തൈര് മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം. ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കിക്കൊണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഈ തൈരിൽ കിടന്ന് ഈ കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്ത് കുറുകി വരും. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്താൽ കഷ്ണങ്ങൾ വേകാൻ താമസിക്കും. അതുകൊണ്ടാണ് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഈ തൈരൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഈ തൈരൊക്കെ ഒന്ന്. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം കൂടി ഒഴിച്ചിട്ട്. ഈ ഒരു പരുവത്തിൽ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തൈരൊക്കെ കുറുകി കാളൻ നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കുറുക്ക് കാളനിക്ക്. 1 ടീസ്പൂൺ നെയ്യ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ചു കഴിഞ്ഞ് ഇതുപോലെ പൊട്ടി പൊട്ടി തെറിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയുടെ പൊടി ഉണ്ടെങ്കിലും നെയ്യ് ഇടുന്ന സമയത്ത് കാളിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് ഇതും കൂടി നമുക്ക് കാളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.